നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ എഫ് സി മത്സരത്തിന് കുറിച്ചുള്ള ഒരു കാര്യം പറയാനാണ്. ആക്ച്വലി നമ്മുടെ കഴിഞ്ഞ മത്സരം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം, 2-2 സമനിലയിൽ അവസാനിച്ച മത്സരം, ആ മത്സരം നമ്മൾ എല്ലാവരും കണ്ടതാണ്. വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. വിജയത്തിന് തുല്യമായ സമനിലയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ച. അപ്പോൾ ആ ഒരു മത്സരത്തിന് ശേഷം ആരാധകരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് കുറ്റം പറഞ്ഞ ആരാധകരെല്ലാവരും ഒപ്പം വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ ഒപ്പം നിർത്താനായിട്ട്. തങ്ങളുടെ ആരാധകരെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ലെവലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരുപാട് പേർ ചോദിച്ചത് എനിക്ക് കമൻസിൽ, നമ്മുടെ വീഡിയോസിന് താഴെ കമൻസ് വന്നത്, അതായത് ഇനി കൊച്ചി നിറയുമോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പോഴും എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കൊച്ചി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ എഫ് സി മത്സരത്തിൽ കൊച്ചി നിറയുമോ എന്നുള്ള സംശയമാണ്. 15-ാം തീയതി നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ എഫ് സി മത്സരം 15-ാം തീയതി രാത്രി 7:30 സാധാരണ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടക്കുമ്പോൾ സാധാരണ കണ്ടുവന്നുകൊണ്ടിരുന്ന ആ ഒരു ലെവലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാറുമോ എന്നുള്ള ഒരു കാര്യം. ആദ്യമായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യ സമയങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ 1 എന്നുള്ള സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങുമ്പോൾ 80,000 കാണികൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്റ്റേഡിയം നമുക്കുണ്ടായിരുന്നു. 2-ാം സീസണിലും അതേ ഒരു ലെവലിൽ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പോയത്. എന്നാൽ അണ്ടർ 17 വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു ലീഗിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ, അതായത് കൊച്ചി സ്റ്റേഡിയം എന്ന് പറയുന്നത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി, അതായത് എല്ലാവർക്കും ഓരോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നടത്തി. അതോടുകൂടി 40,000 കപ്പാസിറ്റിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയം, അതായത് കൊച്ചി സ്റ്റേഡിയം മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു കുത്തിക്കയറ്റത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം. എന്നിട്ട് കൂടി 40,000 ആരാധകർക്ക് മാത്രം കയറാൻ പറ്റും എന്നുള്ള ലെവലിൽ എത്തിയിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആ 40,000 പോലും ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഈ കഴിഞ്ഞ സീസണുകളെല്ലാം, അതായത് ഈ സീസൺ ഉൾപ്പെടെ കഴിഞ്ഞ 2-3 സീസണുകൾ ഉൾപ്പെടെ എല്ലാം നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സംഗതിയാണ് എടുത്തു പറയേണ്ട ഒരു കാരണം. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു കപ്പാസിറ്റി കുറച്ചിട്ടടക്കം കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകരുടെ ഫാൻസ് സിറ്റി എത്രത്തോളം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ കാരണം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു രീതിയിൽ ഒരു മോശം പ്രകടനം തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൻ്റെ പ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആരാധകരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുത്തിക്കയറ്റത്തിനുള്ള എല്ലാ പ്രതീക്ഷകളും നമുക്ക് കാത്തിരിക്കാം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി സാധ്യതകളില്ല എന്നുള്ളത്, അതായത് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധ്യതകളില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ ചെറിയ രീതിയിലൊക്കെ കുഴപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചി സ്റ്റേഡിയം നിറയുമോ എന്നുള്ള കാര്യം. അപ്പോൾ സ്റ്റേഡിയം നിറയുമോ എന്നുള്ള കാര്യം എല്ലാവരും സംശയത്തിലാണ്. അപ്പോൾ എന്തായാലും കളി കാണാൻ പോകുമെന്നുള്ളവർ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഓ, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസം മറ്റേ അതുമായി കണ്ടുമുട്ടുന്നവരായിരിക്കും. ബൈ.